ಇಂದು ಬೇಗ ಮಾಡಿ. അരി അടുപ്പത്ത് തളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ, ദൈവം അങ്ങോട്ട് നോക്ക്. യോ ദൈ, എമിനെ എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല, എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ, യമുനെ നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അറിയുമോന്ന് കത്തി താഴെയിട, കത്തി താഴെയിട. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ? അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്? അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നിങ്ങ ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നത്? കാപ്പിണ്ട് മതിയോ? മണ്ടത്തിന് പറയാടി, പാലില്ലേ കുടിക്കൂ. നിങ്ങ ഒരു വീട്ടിലാണോ താമസം? എന്ന ഒറ്റുമൈ. യുവർ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇതാനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഹിന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാം, ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, പ്രിയ ആകുമ്പോ വീട്ടിക്ക് വാങ്ങ. എപ്പോഴാ വരണ്ടത്? ഇന്നിക്ക് ഷൂട്ടിംഗ് മധ്യാഹ്നം വരയ്ക്കും. Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. ഇന്നിനി ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി, ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്, ഇനി ശർക്കര ഇട്ടാ മതി. കുട്ടികളെ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, ഇത് ബുദ്ധിമുട്ടാ. ഞങ്ങൾ മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? റാം, വാട്ട് ഈസ് ദ പ്രോബ്ലം? യമുന, മാഡം, ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാ. ഓ, പ്ലീസ് സിറ്റ് ഡൗൺ. ഞങ്ങളും മാഡത്തിന്റെ ഫാൻസാ. പുതിയവാനത്തിന് അവരെയും സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഓർഫണേജ് ഉണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. വൈ നോട്ട്? നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് എൻകറേജിംഗ്. മിസ്റ്റർ രാംകുമാർ, ഗിവ് 2000 റുപ്പീസ്. യെസ്. ഗിവ് എ ചെക്ക്. യെസ് മാഡം. ഞാൻ സാരിയെ കൊടുത്തിരിങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്താ പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇത് എങ്ങനെയുണ്ട്? അത് നന്നായിട്ടുണ്ടല്ലേ. അത് മാത്രമല്ല, ആ യമുനാറാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ. ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുനയൊന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങള് നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വെട്ടി തേണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ, കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, മൂന്ന് കത്തി വേഷങ്ങൾ. നീ ഒന്ന് പോടി കൊച്ചെ, നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിയെന്റെ അസൂയ. അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത്? വെറുതെ എടത്തിമാരെ പിണക്കണ്ട കേട്ടോ. തറവാടിന്റെ മുറ്റത്ത് കാലുകുത്തിയപ്പോ എന്തൊരു ആശ്വാസം. വല്യതിരുമേനി, നമസ്കാരം. വല്യതിരുമേനി, എന്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കണ്ടു അവളെ നമ്മുടെ കുടക്കളവില് ഒരു ചുഴിയായിട്ട് വന്നിങ്ങനെ. മതി, നിർത്തുക. മതി, നിർത്തി. ഇനി തിരുമേനി തുടങ്ങുക. ആ കുട്ടികളൊക്കെ വന്നിരിക്കണം, കണ്ടില്ലേ? വെറുതെ ഓരോന്ന് പറഞ്ഞ അവരെ ഇങ്ങനെ പേടിപ്പിക്കുക. ആ പെട്ടിയും ബ്രഹ്മാണൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കൂ. നിങ്ങളും അകത്തേക്കില്ല. വാമന,
മഹേന്ദ്ര നാരായണൻ കുടുംബം എത്തിയിട്ടില്ലേ? ഇല്ല, അവരല്പം വൈകും. നന്ദിനിയുടെ കല്യാണത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ അവർ വഴിയിൽ തങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ആണുങ്ങളോട് മാത്രമായിട്ട് എനിക്ക് ചേർത്ത് പറയാനുണ്ട്. എന്താ ചേട്ടാ? ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നു. എന്താ? പട്ടേരിപ്പാട്ടെ കൊണ്ട് നോക്കിച്ചപ്പോ പഴയ അക്ഷയുടെ ശല്യാന്നാ കണ്ടത്. പേടിക്കണ്ട, അകത്തുള്ള പെണ്ണുങ്ങളെ കൂടെ പേടിപ്പിക്കണ്ട. ബ്രഹ്മചാരിയായോ നമ്പൂരിയെ കൊണ്ട് ചില പൂജകളൊക്കെ നടത്തിക്കണം കണ്ടത്. എന്നാലേ അക്ഷയുടെ ശല്യം കുറയൂന്നാ പറഞ്ഞത്. അങ്ങനെ ഒരാളെ തേടി പിടിക്കാനായിട്ട് വാമനെ അയക്കാൻ പോവാ. ഇവനെന്താ കുരങ്ങിന്റെ ജന്മോ? എന്തായാലും നീ അമ്പലത്തിൽ വരാതിരിക്കില്ലെന്താ? ഇത്തവണ രക്ഷപ്പെട്ടു. നിന്നെ പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് മതി. എന്താ വൈകി? ആ വൈകി, തൊഴുതേച്ച് ആഫീസിലൊന്നും പോയില്ലല്ലോ. ആ ആളുടെ ചവിട്ടി കിടന്ന് ഉറങ്ങാല്ലേ. കുറച്ച് വെയിറ്റ്. ഓ അമ്മേ മഹാമായേ, അവൻ അമ്പലത്തിനകത്തേക്ക് കയറി വരാൻ തോന്നരുതേ. നാറ്റ കേസാവേ. ഇത്രയും നേരമായിട്ട് നടന്നില്ലേ? കൊറേ നേരമായി തിരുമേനി അകത്ത് പോയിട്ട്. എന്ത് ചെയ്യണാവോ? തിരുമേനി, 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 തിരുമേനിക്ക് വല്ലതും പറ്റിയോ? വാതിൽ തള്ളി തുറക്കണോ? ഇതവനല്ല. നീ എന്താ ഇങ്ങനെ കണ്ണി ചോരന്റെ നോക്കടാ. മൂലക്കര എൽ പി യു സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം മൂല പൊട്ടിയ സ്ലേറ്റ് തുടക്കാൻ മഴത്തണ്ട് മേടിക്കാൻ കാശില്ലാതെ വന്നപ്പോ കടം വാങ്ങിയ 3.5 തുടങ്ങിയ കടക്കാണിത്. ഇപ്പൊ കീരിപ്പോയ നിന്റെ കോണകത്തിന്റെ വക്കടിക്കാൻ തയ്യക്കടക്കാരൻ മൂസാക്കുട്ടി കൊടുത്തത് ഉൾപ്പെടെ 37,335 രൂപ 37 പൈസയായി. ഇതൊക്കെ നീ എന്ന് തന്നെ തീർക്കും? എടാ അയ്യപ്പൻകുട്ടി, 30 കൊല്ലം നീണ്ടു നിന്ന് നമ്മുടെ സ്നേഹബന്ധത്തിനിടയിൽ കീറിപ്പോയി ഒരു കോണകം വലിച്ചയച്ചാൽ ശരിയായില്ല. അതൊരു വല്ലാത്ത ഏർപ്പാടായി പോയി. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒന്നിലെ കുറച്ച് കാശ് എന്നെ സഹായിക്ക്, അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാനുള്ള ഈ കളിയുടെ കൂടെ ഒന്ന് കൂട്ടി നിക്ക്. കളിയോ? എന്ത് കളി? അത് പറയാനല്ലേ ഈ കിടന്ന് ഓടിയത് മുഴുവനും. ലൈല മജനുവിലെ ലൈലയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ്, മജനുവിന്റെ അത്ര പോരെങ്കിലും തെറ്റില്ലാത്ത സൗന്ദര്യമുള്ള ഒരു ചെക്കൻ, അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലായി. പക്ഷെ വിവാഹം എന്ന സ്വപ്നം അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. പെണ്ണിന്റെ അപ്പൻ മകൾക്ക് വേറെ വിവാഹം ആലോചിച്ചു. പ്രണയിച്ച പുരുഷനെ മറക്കാൻ കഴിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെറുക്കന് നിർദ്ദേശപ്രകാരം അവൾ ഭ്രാന്തായിട്ട് അഭിനയിക്കുന്നു. പെണ്ണിന്റെ ബന്ധുക്കൾ അവളെ രോഗശാന്തിക്കായി അമൃതേശ്വര ക്ഷേത്രത്തിൽ നടക്കിരുത്തുന്നു. അയ്യപ്പൻകുട്ടി, നിനക്ക് ഇതെന്ത് പറ്റിയടാ? പറയുന്ന മുഴുക്ക കേൾക്ക്, കഥ തീർന്നില്ല, ഇനിയാണ് കളി. പൂജ ചെയ്യുന്ന ബ്രഹ്മചാരികളായ നമ്പൂതിരിമാർക്ക് മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം. ചെറുക്കനും കൂട്ടരും പിന്നെ ഞാനും വണ്ടിയുമായി പുറത്ത് കാത്തു നിൽക്കും. നീ അകത്തുപോയി ആ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവരണം. ഏ, ഞാനോ? ആ വട്ട് പെണ്ണിനെയോ? പറഞ്ഞില്ലേ അവക്ക് വട്ടില്ല, വട്ട അഭിനയിക്കുക. ദേ ഒറ്റ കീറി അമിച്ചെന്നുണ്ടല്ലോ. നീ പറയുന്ന എന്ത് കളിക്ക് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്? പക്ഷെ ഇതുപോലുള്ള പെൺവിഷയത്തിന് എന്നെ കിട്ടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒരു ബ്രഹ്മചാരിയായി ഞാൻ മാമാപ്പണി ചെയ്യണമെന്നോ? ഗൗരിയേട്ടാ, അനന്തേട്ട ഇല്ലാത്തൊന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഏയ്, വേണ്ട വേണ്ട, ഇവക്കെ ഇത് പുത്തിരൊന്നും അല്ല. എടി, ഇത് കൊണ്ടൊന്നും ഇവക്ക് വേദനിക്കില്ല. വേളി കഴിഞ്ഞ് 3-ാം പക്കം തുടങ്ങിയതല്ലേ ശീലമായി പോയി. പക്ഷെ നിങ്ങൾക്ക് വേദനിക്കും, വേദനിക്കണം. വെറുതെ ഒന്ന് അനക്കിയപ്പോ നിങ്ങൾക്ക് ഇത്രയും വേദനിച്ചെങ്കിൽ പെണ്ണങ്ങ് ചത്തുപോയി എന്നാ ഉത്തരി വേദനിക്കണല്ലേ? എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്, ചിലക്കാതല്ലേ? വാ വാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു അളിയനോട്, ഇനി പിച്ചയും ചോദിച്ചു ഇങ്ങോട്ട് വരത്ത ഇടയാക്കരുതെന്ന്. അനന്ത, ഒരല്പസമയം കൂടി നീ എനിക്ക് തരണം. ഈ ഒരല്പസമയം തന്നെയാ ഇതേ മുറ്റത്ത് വെച്ച് പെങ്ങളെ എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചപ്പോ നീ പറഞ്ഞത്. ഉണ്ണിമായയുടെ വേളിയും കൂടി ഒന്ന് കഴിഞ്ഞാൽ ഇല്ലം ഭാവിച്ച് പകുതി ഇങ്ങ് തന്നോളാന്ന്, അല്ലെങ്കിൽ പണമായിട്ടെങ്കിലും തരാന്ന്. ദാ ഈ തള്ളയും സാക്ഷിയാ. എന്നിട്ട് 3 കൊല്ലം പണവുമില്ല പാട്ടവുമില്ല. എന്താ കാര്യം? ഉണ്ണിമായയുടെ വേളി നടക്കുന്നില്ല. ഉണ്ണിമായയുടെ വേളി നടക്കാത്തത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല. അനന്ത, എന്റെ അവസ്ഥ നിനക്കറിയാലോ. ഉണ്ണിമായയുടെ കല്യാണം നടത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ നിനക്ക് തന്ന വാക്ക് മറന്നിട്ടോ അല്ല. കഴിയുന്നില്ല എന്നെ കൊണ്ട്. കഴിയും അളിയാ, കഴിയും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം. ഇല്ലവും വായിക്കണ്ട അളിയിൽ നിന്ന് എട്ടോട്ട് ഓടയും വേണ്ട. ഉണ്ണിമായയുടെ വേളിയാണല്ലോ എന്റെ ഭാഗം കിട്ടാൻ തടസ്സമായി നിൽക്കുന്നത്. അവളെ ഞാൻ കൊണ്ടുപോവുക, ഞാൻ ഉറപ്പിച്ചോളാം.
കൊന്നുകളഞ്ഞ് തറവാട്ടി കെട്ടാൻ കൊള്ളാന്ന് വിചാരിച്ച ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചെന്നത്. ഇനി പഴി ചവിട്ടിയ കാര്യം തല്ലി ഓടിക്കും പട്ടി. വേണ്ട വേണ്ട, ഈ സൈസ് വേട്ടെന്ന് എന്നോട് വേണ്ട. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്ന ഇനവുമല്ല അനന്തൻ. താലി കെട്ടി 3 കൊല്ലം പൊറപ്പിച്ച എന്റെ പണവും പലിശയും വാങ്ങിട്ട് ഒഴിഞ്ഞു പോകും ഞാൻ. തരിഞ്ഞ സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാണ് ഗൗരിയെങ്കിൽ എന്റെ കുടുംബത്തെ പട്ടിണി കിട്ടാണെങ്കിലും ഈ ബാധ്യത ഞാൻ തീർക്കൂടാ. സൂര്യമംഗലത്തെ നമ്പൂതിരി ആ തന്തെ പോലെ അവിടെ നാട്ടിയിറക്കുന്നല്ലേ, പിന്നെന്തിനാണ് സൂര്യമംഗലത്തെ പ്രതാപം വിളിച്ച് കൂന്നത്? എടീ പറഞ്ഞേരാ നിന്റെ പൊന്നാങ്ങളോട്, ഇനി വാക്കുമാറിയാൽ ഇല്ലത്തൊരു കട്ടിനും കൂടെ പണിതിടും അനന്തൻ നിന്റെ കുഞ്ഞു പെങ്ങൾക്ക്. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം, ആർക്കും പെരുവഴിയാധാരം. പെണ്ണിൻ വാക്കിന് താളം തുള്ളും പൊണ്ണനുപാതാളം, അയ്യോ പൊണ്ണനുപാതാളം. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം.